നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മഹിഷാസുര നിഗ്രഹത്തിനായി ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ത്രിമൂർത്തികൾ തങ്ങളുടെ ശക്തി സമന്വയിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടി നടത്തി. എല്ലാ ദേവതകളുടെയും സംരക്ഷണമായിരുന്നു അവൾ. പല രൂപങ്ങൾ ഉണ്ടായിരുന്നു ദേവിക്ക്. അതിൽ ഒന്നായിരുന്നു ചണ്ഡികാദേവി, സാക്ഷാൽ മഹിഷാസുര മർദ്ദിനി. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വരി നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 928-ാമത്തെ നാമമാണ് സ്തുതിമതി എന്നുള്ളത്. സ്തോത്രപ്രിയ, സ്തുതിമതി, ഇത് രണ്ടും ഒരുമിച്ച് അർത്ഥം പറയാവുന്നതാണ്. ധാരാളം സ്തുതികളുള്ളവൾ എന്ന് അതിന് ഉദാഹരണമായിട്ട് അനേക സ്തോത്രങ്ങളുടെ പേര് മാത്രം ഇവിടെ പറഞ്ഞു. ധാരാളം സ്തുതിയുള്ളവൾ എന്നർത്ഥം. സ്തുതിക്കുന്നത് കൊണ്ട് മതി ഈ എന്നതിനൊരു വ്യാഖ്യാനം. സ്തുതിക്കുന്നത് കൊണ്ട് ബുദ്ധിയും ഈ എന്ന് വെച്ചാൽ ഐശ്വര്യം, ബുദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും എന്ന് ഇതിനൊരു വ്യാഖ്യാനമുണ്ട്. ദേവീസ്തുതികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ജനങ്ങളൊക്കെ നിർബന്ധിച്ച് പറയുന്നത് ചണ്ഡീ പാരായണം, ശ്രീ ലളിതാ സഹസ്രനാമ പാരായണം, അതുപോലെ ഈ ശങ്കര മഠങ്ങളിലൊക്കെ മൂക്ക പഞ്ചശതി, അതിനെ പാരായണം ചെയ്യണം. ദുർവാസ ഉണ്ടാക്കിയിട്ടുള്ള ദേവി മഹിംനാ സ്തോത്രം, ഇതൊക്കെ ഏറ്റവും ഊന്നി പറയുന്നതാണ്. ത്രിരത്നങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. മൂക പഞ്ചശതി, ലളിതാ സഹസ്രനാമം, ദേവി മഹിംന സ്തോത്രം. അങ്ങനെ ഒരു മൂകനായ ഒരു കുട്ടി കാമാക്ഷി ക്ഷേത്രത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അവർ അച്ഛനമ്മമാരൊക്കെ ഉപേക്ഷിച്ചു. ഇനി സംസാരിക്കാൻ വയ്യാത്ത കുട്ടിയാണ്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം ഒരു ദിവസം ഉണ്ടായതായിട്ടും ദേവിയുടെ പ്രസാദം, താംബൂലപ്രസാദം കിട്ടിയതായിട്ടും, അതിനുശേഷം അദ്ദേഹം വലിയ കവിയായിത്തീർന്നു, പിന്നീട് ശങ്കരമഠത്തിൻ്റെ തന്നെ പീഠാധിപതിയായിത്തീർന്നു എന്നൊക്കെ പറയും. അദ്ദേഹം രചിച്ചതാണ് മൂകശങ്കരൻ എന്ന് പറയുന്ന, അദ്ദേഹം രചിച്ചതാണ് മൂക പഞ്ചശതി. 500 ശ്ലോകങ്ങളാണ് അത്. ആര്യാശതകം, മന്ദസ്മിതശതകം, പാദാരവിന്ദശതകം, സ്തുതിശതകം എന്നൊക്കെ. അത് മന്ദസ്മിതത്തെ പറ്റി മാത്രം 100 ശ്ലോകങ്ങൾ, ആര്യാവൃത്തത്തിലുള്ള 100 ശ്ലോകങ്ങൾ, പാദാരവിന്ദത്തിനെ പറ്റിയിട്ടുള്ള 100 ശ്ലോകങ്ങൾ എന്ന്. അത് അതിമനോഹരമായ സ്തോത്രമാണ്. കാഞ്ചി പരമാചാര്യർ അതിനെ 31 ശ്ലോകങ്ങളെങ്കിലും ചുരുങ്ങിയത് വായിക്കണം എന്ന് പറഞ്ഞ് മൂകസാരം എന്ന് പറഞ്ഞ ഒരു സംക്ഷിപ്തമായിട്ട് അതിനെ എഴുതി, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചന്ദ്രശേഖര ഭാരതി എന്ന് പറയുന്ന ശൃംഗേരി മഠത്തിൻ്റെ 2-3 തലമുറയ്ക്ക് മുമ്പേ ഉള്ള ഒരു ആചാര്യനാണ്, ജ്ഞാനിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ ആ നാട്ടുകാർ കഴിഞ്ഞിട്ട് വന്ദിക്കും. വലിയ തപസ്വിയാണ് അദ്ദേഹം. കുട്ടിക്കാലത്ത് തന്നെ ഈ മൂക പഞ്ചശതി മനനം ചെയ്ത് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛനമ്മമാർ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും മേടിക്കാൻ മാർക്കറ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ അദ്ദേഹം സ്വയം മറക്കും, മൂക പഞ്ചശതി ചൊല്ലിക്കൊണ്ട് പോകും. നാടൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം പോയിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാർ ചോദിക്കും എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കും, എവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും 300-ൽ എത്തി എന്ന് പറയും. 300-ാമത്തെ ശ്ലോകത്തിലാണ് എത്തിയത്. മൂക പഞ്ചശതി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സ്തോത്രങ്ങൾക്കൊക്കെ അത്ഭുതമായ പ്രാഭവം അതിൻ്റെ ധ്വനി കൊണ്ടും അതിൻ്റെ അർത്ഥം കൊണ്ടും അതിൻ്റെ ഭാവം കൊണ്ടും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് 300-500 എന്നൊക്കെ പറയുമ്പോൾ എന്തോ എഴുതിയിട്ടു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. വളരെ സാരവത്താണ്. വളരെ മനോഹരമായ വൃത്തങ്ങളിൽ അർത്ഥഗാംഭീര്യത്തോടു കൂടി എഴുതപ്പെട്ടവയാണ് ഇവയെല്ലാം. ഏറ്റവും ഉയർന്ന ആശയത്തെപ്പറ്റി ഏറ്റവും നല്ല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഉദാഹരണം ഇവിടെ വായിക്കാം. രാഗാചന്ദ്ര സമാനകാന്തിവദന നാഗാധിരാജസ്തുത
മൂകാനാമപി കുർവതി സുരധുനി നീകാശ വാഗ്വൈഭവം ശ്രീകാഞ്ചി നഗർ വിഹാരരസിക ശോകാപഹന്ത്രീ സതാം ഏകാ പുണ്യപരംപര പശുപതിയർ രാകാരിണി രാജത്തെ എന്ന് പൗർണമി നിലാവിന് ഒത്ത ശോഭയുള്ളവളും ഇന്ദ്രാദി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളും മൂകന്മാർക്കും കൂടി കവിതാസാമർഥ്യം നൽകുന്നവളും ഗംഗാപ്രവാഹത്തിന് സമാനമായ വാഗ്ഭൈഭവം നൽകുന്നവളുമായ കാഞ്ചീനഗരത്തിൽ വിരാജിക്കുന്ന ദേവിയെ പശുപതിയുടെ പത്നിയെ ഞാൻ പശുപതിയുടെ പത്നി വിളങ്ങുന്നു ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതുപോലെ മനോഹരങ്ങളായ വൃത്തത്തിൽ 500 ശ്ലോകങ്ങളാണ് ഉള്ളത് അടങ്ങുന്നതാണ് മൂക പഞ്ചശതി. ഇതുപോലെ ഓരോ സ്തോത്രത്തിനും അത് ഓരോന്നും അതിനെ ഒറ്റയ്ക്ക് ഒരുപാട് കാലം വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ് അതെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത്. ഉപാസനാ ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം വെറുതെ സിനിമാ പാട്ട് പോലെ കേൾക്കാനും ആസ്വദിക്കാനും ഉള്ളത് മാത്രമല്ല, എൻ്റർടൈൻമെൻ്റ് അല്ല അതിൻ്റെ മൂല്യം. അത് വാസ്തവത്തിൽ ദേവിയെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കാൻ ഉപകരിക്കുന്നതാണ് ഇവയെല്ലാം. അങ്ങനെയുള്ളതാണ് സ്തവങ്ങൾ. ഈ സ്തവം കൊണ്ട് ഐശ്വര്യവും മതിയും ഉണ്ടാകും എന്ന് വ്യാഖ്യാനമുണ്ട്. സ്തുതിമതി എന്നുള്ളതിൻ്റെ സരളമായ വ്യാഖ്യാനം ഇതാണ്. പലതുകൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഒരു അവതാര മൂർത്തിയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. സാധാരണ മനുഷ്യനായി ജീവിച്ച് ധർമ്മവും അധർമ്മവും വ്യാഖ്യാനിച്ചു തന്നു. സത്യം, ന്യായം, നീതി എന്നിവയുടെ താത്വികവും പ്രായോഗികവുമായ വശങ്ങൾ ഭഗവാൻ വ്യക്തമാക്കി തന്നു. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയ. സുദ്യുമ്നനെ വ്യാസഭഗവാൻ എങ്ങനെയാണ് വർണ്ണിച്ചത്, വിവരിച്ചത്? ജിതേന്ദ്രിയ, ജിതേന്ദ്രിയൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ മഹാദേവൻ പറയുകയാണ്, കോപി വരാനനേ മോഹാത് പുമാൻ, കോപി മോഹാത് പുമാൻ, ഏതെങ്കിലും ഒരാൾ മോഹത്തോടുകൂടി ഈ വനത്തിൽ പ്രവേശിക്കുന്നുവോ അവൻ സ്ത്രീയായി ഭവിക്കും. മോഹത്തോടുകൂടി. അപ്പോൾ ഈ ജിതേന്ദ്രിയ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചു, ഇവിടെ മോഹം എന്നുപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജിതേന്ദ്രിയത്വമല്ല ഇവിടെയുള്ളത്. കാരണം ഇവിടെ ആ ജിതേന്ദ്രിയത്വത്തിന് താത്കാലികമായിട്ടൊരു ഭംഗം വന്നു. ആ വനമുണർത്തിയ ഭംഗിയിൽ അഭിരമിച്ചുകൊണ്ടാണ്, മോഹത്തോടു കൂടിയിട്ടാണ് ഇവിടെ പ്രവേശിക്കുന്നത്. അവിടെ ജിതേന്ദ്രിയത്വം, ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാവുക എന്നല്ല അർത്ഥം. അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അതായത് വേണ്ടാത്തത് കാണാതിരിക്കുക, വേണ്ടാത്തത് കേൾക്കാതിരിക്കുക, വേണ്ടാത്തത് മണക്കാതിരിക്കുക, വേണ്ടാത്തത് രുചിക്കാതിരിക്കുക, വേണ്ടാത്തത് സ്പർശിക്കാതിരിക്കുക, അവനാണ് ജിതേന്ദ്രിയൻ. അല്ല, എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എന്ത് മണത്താലും എന്ത് രുചിച്ചാലും മനസ്സിളകാത്തവനാണ് ജിതേന്ദ്രിയൻ. മനസ്സിനിളക്കം തട്ടില്ല. അഥവാ ഇളക്കം തട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിനെ തട്ടില്ല എന്നല്ല, ആ ഇളക്കം അയാളെ ബാധിക്കില്ല എന്നർത്ഥം. കാണേണ്ടതെല്ലാം കാണണം, പക്ഷെ ഒന്നിലും സ്റ്റക്കാവരുത്. കേൾക്കേണ്ടതെല്ലാം കേൾക്കണം, പക്ഷെ ഒന്നിലും സ്റ്റക്കാവരുത്. നമ്മുടെ പ്രശ്നം ഈ സ്റ്റക്കാവലാണ്. വേണം വേണ്ട എന്ന ചിന്തയാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. എന്ത് കണ്ടാലും മമത ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ മമത ഉണരുമ്പം ജിതേന്ദ്രിയത്വത്തിന് ഭംഗം വരും. ആ ഭംഗം വന്നു സുദ്യുമ്നന്. അദ്ദേഹം വനത്തിലേക്ക് കയറി, മോഹത്തോടുകൂടിയാണ് കയറിയത്. എന്താ അവിടുത്തെ മോഹം? എത്ര മനോഹരമായ മനം! അങ്ങനെ മോഹിച്ചാണ് അദ്ദേഹം ആ വനത്തിലേക്ക് കയറിയത്. മോഹത്തോടെ ഈ വനത്തിൽ പ്രവേശിക്കുന്നതാരോ അവൻ സ്ത്രീയായി ഭവിക്കും തീർച്ച. ഇതി ശബ്ദം വനം തേന യേ ജാനന്തി ജനാ ക്വചിത് വർജയന്തീഹ തേ കാമം വനം ദോഷസമൃദ്ധിമത്. അതിനാൽ ഈ വനം ഇങ്ങനെ ശപിക്കപ്പെട്ടതാണെന്നറിയുന്ന ചുരുക്കം പേർ ഇത് അത്യധികം ദോഷം നിറഞ്ഞതാണെന്ന് കണ്ടിട്ട് ഇതിൽ കടക്കാറില്ല. ഈ വൃത്താന്തം വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ. അവർ ആ വനം കണ്ടാൽ അത് അവോയ്ഡ് ചെയ്ത് പോവും. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നിയാലും, എത്ര ആകർഷണീയമാണെന്ന് തോന്നിയാലും അവരതിലേക്ക് കടക്കില്ല. അവർ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് അത് അത്യധികം ദോഷം നിറഞ്ഞതാണെന്ന് കണ്ടിട്ട് കടക്കാതെ പോകും. സുദ്യുമ്നസ്തു തദജ്ഞാനാത് പ്രവിഷ്ട സജീവൈ സഹ തഥൈവ ശ്രീത്വമാപന്ന തൈ സഹേതി ന സംശയ. സുദ്യുമ്നനാകട്ടെ
അതറിയാതെ സജീവന്മാരോടു കൂടി വനത്തിൽ പ്രവേശിച്ചു. അപ്രകാരം തന്നെ അവരോടൊപ്പം സ്ത്രീയായി തീരുകയും ചെയ്തു എന്നതിൽ സംശയമില്ല. ഈ വിവരമൊന്നും നമ്മുടെ സുദ്യുമ്നന് അറിയില്ലായിരുന്നു. സുദ്യുമ്നൻ മോഹം കൊണ്ട്, മോഹം എന്ന് പറഞ്ഞാൽ ആ വനം ഉണർത്തിയ ഭംഗിയിൽ അഭിരമിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ജിതേന്ദ്രിയത്വത്തിനൊരു ചെറിയ ഭംഗം വന്നു. ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നതിനെ അവധാനതയോടുകൂടി നിരീക്ഷിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും അവധാനത നഷ്ടപ്പെടും. അവധാനത ശ്രദ്ധ, ശ്രദ്ധയോടുകൂടി നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തനക്ഷമം ആകാൻ അനുവദിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കണ്ണ് എന്ത് വേണമെങ്കിലും കണ്ടോട്ടെ, നമ്മളറിയണം. കാതെന്തു വേണമെങ്കിലും കേട്ടോട്ടെ, നമ്മളറിയണം. മൂക്കെന്തു വേണമെങ്കിലും മണത്തോട്ടെ, നമ്മളറിയണം. നാക്കെന്തു വേണമെങ്കിലും രുചിച്ചോട്ടെ, നമ്മളറിയണം. ത്വക്ക് എന്ത് വേണമെങ്കിലും സ്പർശിച്ചോട്ടെ, നമ്മളറിയണം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ചാൽ അത് ജിതേന്ദ്രിയത്വം. അവിടെ എപ്പോഴെങ്കിലും ഒരു പാളിച്ച വന്നാൽ അവിടെയാണ് അജ്ഞാനം വരിക, മമത്വം വരിക. അത് നമ്മളെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ സുദ്യുമ്നം മാത്രമല്ല സ്ത്രീയായി തീർന്നത്, അദ്ദേഹത്തോടൊപ്പം ചെന്നവരെല്ലാം സ്ത്രീകളായി തീർന്നു. ചിന്താവിഷ്ടസ്സ രാജഋഷിർ ന ജഗാമഗൃഹം ഹ്രിയ വിചചാര ബഹിസ്തസ്മാത് ബഹിസ്തസ്മാത് വനദേശാദിതസ്തത. ചിന്താവിഷ്ടനായ ആ രാജശ്രേഷ്ഠൻ ലജ്ജ നിമിത്തം ഗൃഹത്തിലേക്ക് പോയില്ല, ആ വനത്തിനു വെളിയിൽ അവിടെ അവിടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ചിന്താവിഷ്ടസ്ഥ രാജഋഷിർ, എന്താ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക, എന്താ ഈ അബദ്ധം പറ്റിയത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക. എന്നാ ജഗാമ ഗൃഹം ഹ്രിയ, ലജ്ജ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. അവിടെ വീട്ടിൽ പോയാൽ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അപ്പോൾ അത് ബുദ്ധിമുട്ടി. വിചചാര ബഹിസ്ത തസ്മാത് വനദേശാദി വനദേശാ ഇതസ്തത, ആ വനദേശത്തിൽ ഇതസ്തത, അവിടെയും ഇവിടെയായിട്ടൊക്കെ ഇങ്ങനെ വിചാര വിവശനായിട്ട് വനത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഇളേതി നാമസംപ്രാപ്തം സ്ത്രീത്വേ തേന മഹാത്മന വിചരൻ തത്ര സംപ്രാപ്തോ ബുധ സോമസുതോ യുവ. മഹാത്മാവായ അദ്ദേഹത്തിന് സ്ത്രീയായി തീർന്നപ്പോൾ ഇള എന്ന പേര് ലഭിച്ചു. സോമൻ്റെ പുത്രനും യുവാവുമായ ബുധൻ സഞ്ചാരത്തിനിടയ്ക്ക് അവിടെ എത്തി. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാ വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടി വി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം@അമൃത ടി വി. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.